ഉപ്പരിക്ക മാളിക തായ്ക്കൊട്ടാരത്തിന്റെ വടക്കു പടിഞ്ഞാറായി കാണുന്നതാണ് ഗംഭീര്യമാർന്ന ബഹുനിലകളുള്ള ഉപ്പരിക മാളിക. ബഹുനില എന്നർത്ഥമുള്ള ഉപരി എന്ന സംസ്കൃത വാക്കിൽ നിന്നുമാണ് ഈ പേരുണ്ടായത്. സിഇ 1745 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശാനുസരണം നിർമ്മിച്ചെന്ന് കരുതുന്ന മാളികയുടെ ഘനം കൂടിയ ഭിത്തികളും ബുദ്ധമത വിഹാരങ്ങളുടേതുപോലെയുള്ള മേൽക്കൂരയും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. താഴത്തെ നിലയിൽ രാജകീയ ഖജനാവും ഇതിന് മുകളിലെ നിലയിൽ പള്ളിയറ എന്നറിയപ്പെടുന്ന മഹാരാജാവിന്റെ കിടപ്പുമുറിയുമാണ്. രണ്ടാം നില ധ്യാനത്തിനും ആചാരപരമായ ഉപവാസത്തിനും ഉപയോഗിക്കുമ്പോൾ മൂന്നാം നില തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുടുംബ പരദേവതയായ ശ്രീപത്മനാഭനായി നീക്കിവച്ചിരിക്കുന്നു. അങ്ങനെ ധനത്തിന്റെയും രാജകീയ അധികാരത്തിന്റെയും ആരാധനാ അനുഷ്ഠാനങ്ങളുടെയും സമന്വയമാണ് ഉപരിക മാളിക എന്ന് പറയാം. ഓരോ നിലയിലും അതിമനോഹരമായി കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ച ഓരോ സപ്രമഞ്ച കട്ടിലുകൾ കാണാം. 64 തരം ഔഷധ തടികൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇവ. യൂറോപ്പിലെയും ഇന്ത്യയിലെയും പൗരാണിക രൂപങ്ങൾ ഇതിന്റെ തലക്കിലും കാൽക്കലും കൊത്തിവെച്ചിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. ഇവ ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് സമ്മാനിച്ചതാണെന്ന് പറയപ്പെടുന്നു. മഹാരാജാവിന്റെ കിടപ്പുമുറിക്ക് മോടി കൂട്ടുവാനായി മുറിയുടെ മച്ചിൽ പുഷ്പങ്ങളുടെ അതിസുന്ദരമായ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. മഹാരാജാവിന്റെ പള്ളിയറയുടെ ജനാലയിൽ നിന്നും നോക്കിയാൽ ഒരു തുറന്ന ചെറുപുറ്റം കാണാം. സൈനിക സേവനത്തിനായി എത്തുന്നവരുടെ ശാരീരിക ക്ഷമതയും കഠിന വ്യായാമങ്ങൾ ചെയ്യുവാനുള്ള കഴിവും പരീക്ഷിച്ചിരുന്നത് ഇവിടെയാണത്രേ. ഇത് ജനാലയിലൂടെ നിരീക്ഷിച്ചാണ് മഹാരാജാവ് പടയാളികളെ തിരഞ്ഞെടുത്തിരുന്നത്. ഈ പള്ളിയറയിൽ നിന്നുമുള്ള ചെറു കോണിപ്പടികൾ ചെന്നെത്തുന്നത് ശ്രീപത്മനാഭനായി നീക്കിവച്ചിരിക്കുന്ന മുഗൾ നിലയിലേക്കാണ്. 42 ചതുരശ്ര മീറ്റർ വിസ്തൃതിയും 3 മീറ്റർ ഉയരത്തിൽ ഭിത്തിയുമുള്ള ഈ മുറിയുടെ താഴെ നിന്നും മച്ചുവരെ സുന്ദരമായ ചുമർ ചിത്രങ്ങളുണ്ട്. 90 ചതുരശ്ര മീറ്റർ ഭിത്തിയിൽ 41 ചുവർ ചിത്രങ്ങളാണുള്ളത്. ഇതിൽ ശ്രീപത്മനാഭസ്വാമി അനന്തശയനം, ഗജലക്ഷ്മി, വൃന്ദാവനത്തിൽ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണനും ഗോപികമാരും, ശ്രീരാമൻ, യോഗ നരസിംഹം, ഹരിഹരൻ എന്നിവയും ഉൾപ്പെടും. ഇതൊരു പ്രാർത്ഥനാമുറിയായി രാജകുടുംബാംഗങ്ങൾ പ്രത്യേകം സംരക്ഷിച്ചിരുന്നു. ഇവിടുത്തെ കെടാവിളക്കിന് മുമ്പിൽ സൂക്ഷിക്കുന്ന രാജകീയ അധികാര ചിഹ്നമായ പള്ളിവാൾ പ്രത്യേക ചടങ്ങുകൾക്ക് മാത്രമാണ് പുറത്തെടുക്കുക. കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചതും ശ്രീപത്മനാഭസ്വാമി ശയിക്കുന്നതെന്നും കരുതുന്ന പവിത്രമായ കട്ടിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഈ മുറിയുടെ ചരിത്രപരവും കലാപരവും മതപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് സന്ദർശകരുടെ പ്രവേശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.